ഇനിയൊരു സ്വഭാവം കൂടി ഉണ്ട്. ഇനിയൊരു സ്വഭാവം ഇതിപ്പോ മനസ്സിലായല്ലോ. പത്താഴ്ഫു അമ്മക്ക മറ്റൊരു സ്വഭാവമാണ് എന്ത്? നല്ലതുപോലെ അള്ളാഹുവിന്റെ മറ്റൊരു സ്വഭാവം, അള്ളാഹു കനിഞ്ഞ സഹായം. നമ്മൾ എത്ര ചോദിക്കണം, അതിന്റെ ഇരട്ടി റബ്ബ് ഇങ്ങോട്ട് തരും. അങ്ങനെയാവണം നമ്മൾ. എല്ലാവരെയും സഹായിക്കുന്നവരായി മാറണം നിങ്ങൾ, എല്ലാവരെയും സഹായിക്കുന്നവരായി മാറണം നിങ്ങൾ. അറിയോ, നിങ്ങൾക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഒരു ഭാര്യ, പേരിപ്പ് ഓർമ്മയിൽ വരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആയിഷ ബീവിന്റെ ഉമ്മന്റെ പേര് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ സ്വഭാവം ഉള്ളവരായി മാറണം എന്നുള്ള ഇതിനൊരു അടയാളം പറയാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർസിൽ കുറെ സ്വഹാബത്ത് പങ്കെടുക്കും, അപ്പൊ പഴയ കാലത്തുള്ള സിസ്റ്റം എങ്ങനെയാണ്? മുത്തുനബിയുടെ ദർസിലേക്ക് സ്വഹാബത്ത് വന്നാൽ അവർക്കൊക്കെ ഭക്ഷണത്തിന് വേണ്ടി സ്വഹാബത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എല്ലാ സ്വഹാബത്തിനും ഒരിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. ദർസിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അള്ളാഹു നമുക്കൊക്കെ ഭക്ഷണം തന്ന നമ്മുടെ ചില വീട്ടുകാർക്ക് അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, ഇവർക്ക് വേണ്ടി ഭക്ഷണം നൽകുന്നവർ, അള്ളാഹുവേ നീ അവർക്കൊക്കെ സ്വർഗം നൽകണേ. അള്ളാ, പ്രവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, ഈ നാട്ടുകാരെ, അന്യ നാട്ടുകാരെ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരിക്കൽ അത് പറഞ്ഞിട്ട് നിർത്താം, നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിൽ പങ്കെടുക്കാം. മദീനത്ത് ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, മുത്തുനബി ദർസ് നടത്തിയ സ്ഥലമൊക്കെ ഒരു 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 വേലി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് ആയിട്ട് കാണാൻ കഴിയും. കാണാനുള്ള തോഫിക്കൊക്കെ അള്ളാഹു നമുക്ക് തരട്ടെ. അതൊക്കെ കാണുമ്പോൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ ഒരു ദിവസം ദർസ് കഴിഞ്ഞപ്പോ കുറെ മക്കള് ദർസിലുണ്ട്, കുറെ സ്വഹാബത്ത്. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കും നല്ലതുപോലെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ ഇന്ന് കുറെ ആളുകൾ ഉണ്ടല്ലോ, എന്താ ചെയ്യാം? നിങ്ങൾ സാധാരണ ഒരാളെ കൊണ്ടുപോകുന്നിടത്ത് നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമ്മളില്ലേ വെള്ളിയാഴ്ച പള്ളിക്ക് വാതിന് പോകും, അന്ന് ഉസ്താമാര് വാള് തരും. ഉസ്താമാർക്കൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ചിലപ്പോ പള്ളിയിൽ പോയാൽ വാളിട്ടില്ല, വാളിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉച്ച കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇങ്ങനെ നിന്നോക്കും, ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഭക്ഷണത്തിന് കൊണ്ടുപോകും, അള്ളാഹുൽക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദർസില് സ്വഹാബത്തിന്റെ എണ്ണം കൂടിയപ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ സാധാരണ ഒരാളെ അല്ല വീട്ടിലേക്ക് കൊണ്ടുപോവാറുള്ളത് ഭക്ഷണത്തിന്, ആ സ്ഥാനത്ത് ഇന്ന് നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകും. സ്വഹാബത്ത് കൊണ്ടുപോയി. അങ്ങനെ രണ്ടുപേരെ കൊണ്ടുപോയിട്ടും ബാക്കി ഏഴാളുകൾ പിന്നെയും ബാക്കിയായി. പോലും വേണ്ട കൊണ്ടുപോകുക, അവർക്കും ഭക്ഷണം കൊടുക്കണല്ലോ. ഏഴ് മുത്താലിമീങ്ങളായ സ്വഹാബത്തി പിന്നെയും ബാക്കിയായി. ഇനി പാര ഏറ്റെടുക്കുക. ഏറ്റെടുക്കണമെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും കൊടുക്കണല്ലോ. അതാ ഏറ്റെടുത്തു ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ വന്നു അനുഭവിക്കോളി, അങ്ങനെ പറ്റൂലല്ലോ. എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്തെങ്കിലും. അപ്പോ ആരെ കൊണ്ടുപോകുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിന്നെ അങ്ങനെയാണ്, എന്ത് ഏറ്റെടുത്തു എന്തിനു റെഡിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാനം മഹാനവർക്ക് അള്ളാഹു കൊടുത്തത്. അപ്പൊ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ എന്തല്ലേ? അള്ളാഹിന്റെ റസൂൽ ഉണ്ടല്ലോ, പിന്നെ എന്താ പേടിക്കാന്? ഞാൻ കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞു. ആ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള സ്വഹാബത്തിനെ എല്ലാരും കൊണ്ടുപോയി. മുത്താലിമീങ്ങളെ സ്നേഹിച്ചതിന്റെയും മഹബത്ത് വെച്ചതിന്റെ ഭക്ഷണം കൊടുത്തതിന്റെ ഫലം ഒരുപാടുണ്ട്. ഒരു ചെറിയ സാമ്പിളാ, ഒരു ചെറിയ സാമ്പിൾ പഠിക്കട്ടെ നിങ്ങൾക്ക് തരുന്നത്. നല്ലോണം ഹൃദയം തുറന്നു വെച്ച് കേൾക്കുക. സിദ്ദീഖ് റളിയല്ലാഹു ബാക്കിയുള്ള സ്വഹാബത്തിനെ മുഴുവൻ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടോ ഒന്നും അറിയില്ല, അത് കൊണ്ടുപോവാണ്. കൊണ്ടുപോയി മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ ഉമ്മ അവിടെ വീട്ടിലുണ്ടായിരുന്നു. ചെന്നിട്ട് ചോദിച്ചു, മോളെ കുറച്ച് സ്വഹാബത്ത് വീട്ടിലുണ്ട്, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇച്ചിരി പാലുണ്ട്, ബർക്കത്തിന് ഇച്ചിരി പാലുണ്ട്. ആ അതെങ്കിൽ അത് ഇങ്ങോട്ട് എടുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ നിന്ന് ബർക്കത്തുള്ള പെണ്ണാണ് ആ ഭാര്യയുടെ കയ്യിൽ. ആ ഭാര്യയുടെ കൈ ബർക്കത്തുള്ള കൈയാണ്. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരെ കൈ ബർക്കത്തുള്ള കൈയാണെങ്കിൽ അവിടെ ഒന്നും ഭക്ഷണം ഉണ്ടാവും. ബർക്കത്തുള്ള കൈയാണ്. ആ കൈ മക്കൾ ഇങ്ങനെ നോക്കിയറിയില്ല, അത് ബർക്കത്തുണ്ടോ ഇല്ലെന്നല്ലേ. എന്റെ കൈയിന് ഒരു ബർക്കത്തിൽ അങ്ങനെയില്ല. അത് ദാനധർമ്മം ചെയ്യുന്ന കൈയാണോ? എന്നാ കൈയിന് ബർക്കത്തുണ്ട്. ഭർത്താവ് വരുമ്പോ തന്നെ ഭക്ഷണം റെഡിയാക്കേണ്ട കൈയാണോ? എന്നാ ബർക്കത്തുള്ള കൈയാണ്. അപ്പോ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, കുറച്ച് സ്വഹാബത്തിന്റെ ഭക്ഷണം ഒരുക്കി, ഇച്ചിരി പാലുണ്ട്, ആ പാലങ്ങ് വെച്ച് കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാല് സ്വഹാബത്തിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ പാല് വെച്ചു കൊടുത്തു അല്ലാ, പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും മഹാനായ സിദ്ദീഖ് തങ്ങളെ വീട്ടിലുള്ള അല്പം പാലേ അതിങ്ങനെ കുടിക്കുകയാണ്. അബൂബക്കർ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽബദത്തോട് ആ ചരിത്രം പറയുകയാണ്. അല്പം പാലെ വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായിട്ടുള്ളോ, പക്ഷേ എന്റെ കൂടെ പോന്ന മുതല്ലിമുകളായ മഹാന്മാരായ സ്വഹാബത്ത് മണിമനോ ആ പാല് കുടിച്ചിട്ടും അതിൽ നിന്ന് പാല് തീർന്നു പോയിട്ടില്ല. ഈ അത്ഭുത ചരിത്രം, ഈ അത്ഭുത സംഭവം സുദീഖുള്ളക് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചെന്ന് പറയാണ്, നബിയേ സ്വഹാബത്തായ മുതല്ലിമീങ്ങൾ ബാക്കി വന്നപ്പോ ഒന്നും നോക്കാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി റസൂലേ, അവിടെ ചെന്ന് അല്പം പാല് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നബിയേ അല്ലാഹുവേ ആ പാല് ഞാൻ കൊടുത്ത സ്വഹാബത്ത് മുഴുവനും ആ പാല് കുടിച്ചിട്ടോ അതിന് പാല് ബാക്കിയാ നബിയേ കൊണ്ടുവാ സിദ്ദീഖ് തങ്ങളെ, മുതല്ലിമീങ്ങൾ കഴിച്ച പാലിന്റെ ബാക്കിയുള്ള പാലല്ലേ, അതുകൊണ്ട് കൊണ്ടുവാ സിദ്ദീഖ് തങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതല്ലിമുകളായ സ്വഹാബത്ത് കഴിച്ച പാലിൽ ബാക്കി വന്ന പാല് മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനെന്നറിയോ, മഹത്തായ നമ്മുടെ സ്ഥാപനമുണ്ടല്ലോ, ആ സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയവരല്ലേ നമ്മളെ, സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരാ നമ്മള്, മുതല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാ നമ്മള്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ നമ്മള്. ഉറപ്പിച്ചു വച്ചോ ചെറുപ്പക്കാരാ, സുദീഖുല്ലക് റളിയല്ലാഹു അൻഹു ഇച്ചിരി പാല് സ്വഹാബത്തായ മുതല്ലിമീങ്ങൾക്ക് കൊടുത്തപ്പോ ആ പാലവിടെ ബാക്കിയായല്ലോ, അത് ബറക്കത്തിന്റെ പാലാണ്. ജീവിതത്തിൽ ബറക്കത്ത് വേണോ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ബറക്കത്ത് വേണോ പെങ്ങളെ, അല്ലാഹു തന്നതിൽ നിന്ന് നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണോ. പ്രത്യേകിച്ച് മുതല്ലിമീങ്ങൾക്ക് വേണ്ടി ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ അല്ലാ വർഷങ്ങളായി അഭിയന്തരായ സയ്യിദവർ നേതൃത്വത്തിൽ ഈ സ്ഥാപനം നടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ സഹായിക്കുന്ന നാട്ടുകാർ, റബ്ബേ നീ അവരൊക്കെ അനുഗ്രഹിക്കണേ റഹ്മാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, ഈ മഹത്തായ മജ്ലിസിൽ മുത്തുനബിയുടെ സ്വഭാവം പറഞ്ഞ മജ്ലിസിൽ അഭിയന്തരായ മുത്തന്നോട്ടങ്ങളും.